മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 7 വർഷം തികയുന്നു. 18 പേർ ഉൾപ്പെടെ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. September 2017 രാത്രി 8 മണിക്ക് ബംഗളൂരുവിലെ രാജരാജേശ്വരി നഗറിലെ വീടിന് മുൻപിൽ വെച്ച് 3 അംഗ സംഘം ഗൗരി ലങ്കേഷിന് നേരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്തു. 3 വെടിയുണ്ടകൾ ശരീരത്തിൽ തുളച്ചു കയറിയ ഗൗരി ലങ്കേഷ് തൽക്ഷണം കൊല്ലപ്പെടുകയായിരുന്നു. മരണം ഉറപ്പാക്കാനായി 7 തവണയാണ് അക്രമികൾ വെടിയുതിർത്തത്. പ്രത്യേക അന്വേഷണ സംഘം 18 പേരെ പ്രതികളാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച 6 വർഷത്തിന് ശേഷമാണ് വിചാരണ തുടങ്ങിയത്. കോവിഡിന്റെ കാരണം ചൂണ്ടിക്കാട്ടിയ പ്രതികൾ പല തട്ടുകളിൽ നിന്നുള്ള കോടതികളിൽ നിന്ന് സ്റ്റേ വാങ്ങിയതാണ് വിചാരണ വൈകാൻ കാരണം. 530 സാക്ഷികൾ ഉള്ളവരിൽ വെറും 137 പേരെ മാത്രമാണ് വിസ്തരിച്ചത്. കർണാടക ഹൈക്കോടതി 4 പ്രതികൾക്ക് ജാമ്യവും അനുവദിച്ചു. 1000-ൽ അധികം തെളിവുകൾ ഇനിയും പരിശോധിക്കാനുണ്ട്. അതിവേഗ കോടതിയിൽ വിചാരണ നടത്തണമെന്ന ആവശ്യവുമായി സർക്കാർ സംവിധാനങ്ങൾക്ക് പിന്നാലെ നടക്കുകയാണ് ഗൗരി ലങ്കേഷിന്റെ സഹോദരി കവിത ലങ്കേഷ്. 2023 പ്രൊഫസർ കൽബുർഗിയുടെയും ഗൗരി ലങ്കേഷിന്റെയും കേസ് ഒരുമിച്ച് പരിഗണിക്കാനായി അതിവേഗ കോടതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതുവരെയും കോടതിയോ ജഡ്ജിയോ നിയമിച്ചിട്ട് പോലുമില്ല. പ്രത്യേക അന്വേഷണ സംഘം 18 പേരെ പ്രതികളാക്കിക്കൊണ്ടായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികളെല്ലാം തന്നെ സനാതൻ സംസ്ഥ, ശ്രീരാം സേന എന്നീ തീവ്ര വലതു സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ട 7 വർഷം പിന്നിട്ടിട്ടും ഒരു പ്രതി പോലും ഇതുവരെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ മതേതരത്വത്തിന് നേരെ ചൂണ്ടിയ 7 mm പിസ്റ്റളിൽ പൊലിഞ്ഞത് മതതീവ്രവാദികൾക്കെതിരെ സധൈര്യം പേന ചലിപ്പിച്ച ഒരു ധീര മാധ്യമ പ്രവർത്തകയാണ്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.